മുത്തിനെപ്പോലെ ഒരിക്കൽ മുത്തശ്ശനെ നഷ്ടപ്പെട്ടതായിരുന്നു ഗായത്രിയെ തിരിച്ചു കിട്ടിയ കൊച്ചുമകൾക്ക് വേണ്ടി എന്നും കൂടെ ഉണ്ടായിരുന്ന കൊച്ചുമകളെ വഞ്ചിക്കയിരുന്നില്ല സത്യത്തിൽ നാദമുത്തശ്ശൻ നാദൻ സാറിനെ പഴിക്കരുത് കുറ്റപ്പെടുത്തരുത് ആ സമയത്ത് അത്രയ്ക്ക് ഗതികെട്ട ഒരു അവസ്ഥയിലായി പോയി സാർ മരിക്കണോ ജീവിക്കണോ എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലായി പോയി ചേച്ചിക്ക് ഒരു മഹാദാനം കൊടുത്തിട്ട് ഗായത്രി പറഞ്ഞു പലപ്പോഴും ഇതെന്റെ കടമയാണ് പ്രായശ്ചിത്തമാണെന്നൊക്കെ ശരിയാ വലിയൊരു ചതി ചെയ്തവൾ സ്വന്തം ചേച്ചിയോട് കാണിച്ച നന്ദി അതായിരുന്നു ആ ദാനം കൊടുക്കല് അങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് തൽക്കാലം എനിക്കും എല്ലാം മൂടി വെക്കാൻ കഴിയും എന്റെ മകളെ വിട്ടുകൊടുക്കാൻ ഞാനും പക്വത കാട്ടും എന്നാൽ അവളെ എന്റെ ആദ്യ മോളെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും പറയാൻ ആർക്കും അവകാശമില്ല ഒരച്ഛൻ സ്വന്തം മകളെ കാണരുതെന്ന് വാശി പിടിക്കാൻ ദൂരെ അകറ്റി നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല ശ്രീയേട്ടാ അതുകൊണ്ട് എനിക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ എന്റെ മകളെ കാണണം അതാരായാലും അതിനുള്ള അവസരം ഒരുക്കി തരണം ഗായത്രിയോട് ഞാൻ സത്യം പറഞ്ഞിട്ടില്ല പറയുന്നുമില്ല ആരോടും ഒന്നും പറയുന്നില്ല എന്റെ ബാലയോട് പോലും എന്നാൽ അതിന് പകരമായി എന്റെ ഈ ചെറിയ ആവശ്യമെങ്കിലും അംഗീകരിക്കണം അല്ല ഗായത്രി സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഗണേശനോടൊന്നും പറഞ്ഞില്ലേ ഇല്ല ആ അതിനുള്ള സാഹചര്യം ഒരുക്കാതിരുന്നാൽ അവന് കൊള്ളാം വർഷങ്ങളായി തിരിച്ചറിയാത്ത എന്റെ മോളാണ് ഇപ്പോ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇത്രയും നാൾ അവൾക്കായി കരുതി വെച്ചിരുന്ന സ്നേഹം ലാളന ഒക്കെ അവൾക്ക് കൊടുക്കണം എപ്പോഴും അതിന് കഴിയില്ലെന്നറിയാം എങ്കിലും വല്ലപ്പോഴെങ്കിലും അതിന് സാധിക്കണം സാധിച്ചേ തീരൂ അബി അബി ദയവ് ചെയ്ത് എന്നോട് പറഞ്ഞ പോലെയൊന്നും നാദൻ സാറിനോട് പറഞ്ഞേക്കരുത് ഹൃദയത്തിന് പരിക്ക് പറ്റിയ ആ മനുഷ്യന് ഞാനായിട്ടിനി പരിക്ക് ഏൽപ്പിക്കില്ല എന്നാൽ ഇത് ഹൃദയമില്ലാത്തവർ ചെയ്യുന്ന പ്രവൃത്തിയായിപ്പോയി അദ്ദേഹത്തിന് ചേരാത്ത പ്രവൃത്തിയായിപ്പോയി ടോയ്സൊക്കെ മോൾക്ക് അങ്ങേര് വാങ്ങിത്തന്നാണല്ലേ ഇതിന്റെയൊക്കെ പത്തരട്ടി ഞാൻ മോൾക്ക് വാങ്ങിത്തന്നിട്ടുണ്ട് എന്നാ അതിലൊന്ന് രസം കണ്ടെത്താൻ കഴിയുന്നില്ല ഇപ്പൊ ആരെന്ത് തന്നാലും അതിനൊരു കൗതുകം ഉണ്ടല്ലോ ആ ശീലം നിർത്തിക്കോ ആരെന്ത് തന്നാലും അതൊന്നും ഇനി യൂസ് ചെയ്യാൻ പാടില്ല ഡ്രസ്സായാലും കളിപ്പാട്ടങ്ങളായാലും അച്ഛൻ തരുന്നത് മാത്രം മതി മോൾക്ക് എന്ത് ഗണേശട്ടേ ഇത് സ്നേഹത്തോടെ അവര് മാത്രമല്ലല്ലോ എന്റെ മുത്തശ്ശനും അമ്മയൊക്കെ എന്തെല്ലാം മോക്ക് വാങ്ങിക്കൊടുത്തു അതൊക്കെ ഷെൽഫിൽ വെച്ച് പൂട്ടാൻ ഗണേശേട്ടൻ പറയുന്നില്ലല്ലോ അവരാരും നമ്മളെക്കാൾ നമ്മുടെ മോളിൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരല്ല
എന്ന അഭിയടൻ എന്റെ മോൾക്ക് കൊടുക്കുന്ന ഓരോ സമ്മാനത്തിന് പിന്നിലും ചില അപകടങ്ങൾ ഞാൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ വെറുപ്പ് കാട്ടിയിട്ടും അങ്ങേരെ മോളെ കൂട്ടിക്കൊണ്ട് പോവുമായിരുന്നോ ബാലേച്ച കാണിക്കാനെന്നും പറഞ്ഞു പോയത് അങ്ങനെങ്കിൽ അത് കഴിഞ്ഞ മോളെ തിരികെ കൊണ്ടുവിടായിരുന്നു ഇവിടെ മോളെ കൊണ്ട് പർച്ചേസിന് പോയിരിക്കുന്നു പെട്ടെന്ന് മോളെ തിരികെ കൊണ്ടുവിടാതെ പലയിടത്തും കറങ്ങി നടന്നിരിക്കുന്നു എവിടെ കറങ്ങാൻ പോയില്ല അച്ഛാ നീ മിണ്ടരുത് കള്ളം പറയാത്ത നാവിദ് ഇപ്പോ അതൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ചാ ബാലമേയും ആ അച്ഛനെ ന്യായീകരിക്കണമല്ലോ गायत्री मोल अरु मोड़ संसा मोड़क गायत्री മോളോട് സംസാരിക്കണമെന്ന് അബേട്ടാ ഇപ്പൊ മോളെ കണ്ടല്ലേ ഉള്ളൂ പിന്നെ ഇനി എന്ത് സംസാരിക്കാനാ അത് മോളുടെ ശബ്ദം ഒന്ന് കേൾക്കണമെന്ന് തോന്നി അല്ല അത്രയും കേൾക്കാൻ മാത്രം മോളുടെ ശബ്ദത്തിന് എന്താ പ്രത്യേകത ഇതിത്തിരി കൂടുതലാണ് അഭിയേട്ട അഭിയേട്ടനെ കൊഞ്ചിക്കാനും സംസാരിക്കാനൊക്കെ അവിടെ ഒരു മോളുണ്ടല്ലോ പിന്നെ എന്തിനാ എന്റെ മോളെ ഏത് നേരം ഇങ്ങനെ ശല്യം ചെയ്യുന്നത് അത് മോൾക്കൊരു ശല്യമല്ല എന്നാ മോൾക്ക് ചുറ്റിനുള്ളവർക്ക് ഒരു ശല്യമാണ് അതുകൊണ്ട് അഭിയേട്ടൻ ഒന്ന് നിയന്ത്രിക്കണം പ്ലീസ് ഞാൻ പറഞ്ഞതോ അയാൾ കാണിച്ചതോ ഞാനൊരു തെറ്റാണല്ലോ വീഴ്ചയാണല്ലോ ആയിക്കോട്ടെ എന്നാലും പറയേണ്ടത് ഞാൻ പറയും എൻ്റെ ഭാര്യ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നില്ല ഞാൻ പറയുന്ന ഒന്നും അവർ അർഹിക്കുന്നില്ല അപ്പോൾ ഞാനെങ്കിലും പറയേണ്ടത് പറയണമല്ലോ അച്ഛാ ആച്ചന് വിഷമായി കാണും അതെ അച്ഛന് വിഷമായി ആ അച്ഛനല്ല ഈ അച്ഛൻ സ്വന്തം അച്ഛൻ അത് മനസ്സിലാക്കാതെ അങ്ങേരുടെ വിഷമം മാറ്റാൻ വിളിക്കണ്ട എന്റെ മോള സ്വന്തം മോള് ആ അവകാശത്തിൽ പറയുന്നല്ല എന്നാൽ ആ മോളോടൊന്ന് സംസാരിക്കാൻ അവളെ ഒന്ന് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാ അതിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ ശ്രീയേട്ട വിളിക്കുമ്പോൾ മൊബൈൽ പോലും ഒന്ന് കൈമാറാൻ കൂട്ടാക്കുന്നില്ല ആ അതിനുള്ള മറുമരുന്ന് എൻ്റെ പക്കലുണ്ട് അതാ ഗണേശനും അവൻ്റെ അമ്മയ്ക്കും മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കഴിയും കാര്യങ്ങൾ അറിഞ്ഞു പെരുമാറിയില്ലെങ്കിൽ അഭിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്ന ഒരാൾ അവിടെയുണ്ട് ഗായത്രി സ്വന്തം ജീവൻ പോലും അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും അതൊക്കെ മറന്നിട്ട് അനിയത്തി ചേച്ചിയെ സഹായിച്ചത് അതുപോലൊരു പാപം നിങ്ങൾ രണ്ടാളോടും ചെയ്തുവെന്ന തിരിച്ചറിവുകൊണ്ട ഗണേശനോടും അയാളുടെ അമ്മയോടും ദേഷ്യം തോന്നുമ്പോൾ ഗായത്രിയുടെ മുഖാഭി മറക്കരുത് ആയിക്കോട്ടെ എനിക്ക് അവളുടെ ജീവിതം ചൂഴ്ന്നെടുക്കാൻ താല്പര്യമൊന്നുമില്ല അവള് നല്ലൊരു കുടുംബജീവിതം നയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം അതിനു വേണ്ടിയാണ്
എന്റെ മകളെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടും അത് അവളുടെ അമ്മയോട് പോലും പറയാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് അത്രയും ത്യാഗം ചെയ്യാനേ പറ്റൂ എന്റെ മോളെ തിരിച്ചറിഞ്ഞിട്ടും അവളെ കാണാതെ മാറി നടക്കാൻ പറ്റില്ല പൊന്നുമോൾ അരികിലുണ്ട് ഇത്രയും കാലം അരികിലില്ലാതെ പോയത് എന്റെ മുത്ത പ്രസവം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചു പിന്നെ ബാല വാർഡിലേക്ക് മാറിയപ്പോൾ ഒന്ന് രണ്ട് തവണ കണ്ടു അതി പിന്നെ ഞാൻ എന്റെ മോളെ സ്വന്തം മകളായി ഞാൻ കണ്ടിട്ടില്ല പിന്നെ കണ്ടതൊക്കെ ഇടയ ഭവനത്തിലെ കുട്ടിയായിട്ട എന്നാൽ ഇപ്പോൾ അതിന് ചേഞ്ച് ഉണ്ടായി ഇത്രയും നാൾ കാണാതിരുന്നതിന്റെ ഇപ്പോഴും മകളായി കൂടെ നിർത്താൻ കഴിയാത്തതിന്റെ ഭാരവും വേദനയും ഇറക്കി വെക്കണം എനിക്ക് അതിന് വല്ലപ്പോഴും ഉള്ള കൂടിക്കാഴ്ച ഇടയ്ക്കിടയ്ക്ക് ഫോണിലൂടെയുള്ള സംസാരം ഒക്കെ ആവശ്യമാണ് അഭിയുടെ മുത്തിന് പിന്നാലെയുള്ള ഈ പോക്ക് അത് പലരിലും സംശയം ജനിപ്പിക്കും ആയിക്കോട്ടെ സംശയിക്കുന്നവര് സംശയിച്ചോട്ടെ നോക്ക് അങ്ങനെ സംശയിച്ചതിന്റെ പേരിലാണ് ഞാൻ എന്റെ മോളെ തേടി പോയത് അവൾ എന്റേതാണെന്ന് ഉറപ്പിച്ചത് ഗണേശനും ആ വഴി സഞ്ചരിക്കട്ടെ എന്നിട്ട് സത്യം മനസ്സിലാക്കി ഞങ്ങളുടെ മോളെ ഞങ്ങൾക്കിങ്ങ് തരട്ടെ ഞാൻ പോയി പറയാം മോളെ കുറച്ചു നേരത്തേക്ക് എനിക്കൊപ്പം വിടാൻ മോള് കൂടെ വരികയാണെങ്കിൽ ഞാൻ നേരെ അഭിയുടെ അരികിലേക്ക് വന്നോളാം ശരി എന്റെ വാക്ക് കേൾക്കാതെ നീ ഒരുപാട് മുന്നോട്ട് പോയി നിന്റെ ചേച്ചിയെ സഹായിച്ചു അത്രത്തോളം മതി ഇനി ഇതുപോലുള്ള ത്യാഗങ്ങളൊന്നും ചെയ്യരുത് നീ പറഞ്ഞു നിന്റെ കടമയായിരുന്നു പ്രായച്ചിത്തമായിരുന്നു എന്നൊക്കെ നീ നിന്റെ ചേച്ചിയെ ദ്രോഹിച്ചതിന് നീ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു കഴിഞ്ഞു ഇനിയും അതൊക്കെ ഉള്ളിലിട്ടോണ്ട് നടക്കണോ എന്നിട്ട് ഇതുപോലെ സാഹസം കാട്ടണോ ഇതൊരു സാഹസമായിരുന്നു ഗണേശേട്ട ആ സർജറിക്ക് ശേഷം നീ ജീവിക്കുമെന്ന് ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയില്ലായിരുന്നു അങ്ങനെ അവരുടെ ഭയം ശരിയായി വന്നിരുന്നെങ്കിൽ ഞാനും എന്റെ മോളും എന്ത് ചെയ്യായിരുന്നു അതൊക്കെ നമ്മുടെ ചിന്തയും ഭയവും മാത്രമാ ഗണേശേട്ട ആര് നമ്മളെ വിട്ടുപോയാലും നമ്മൾ ജീവിക്കും ജീവിച്ചേ പറ്റൂ പിന്നെ ഈ ഭൂമിയിൽ ജീവിക്കുവോളം ആർക്കെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്യണം ഇതുകൊണ്ട് ഞാൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ആ ശ്രീയെങ്കിലോ ശ്രീയെങ്കിൾ വന്നത് ഇവളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനാണെങ്കിൽ സന്തോഷം അതല്ല മറ്റാരെങ്കിലും അങ്കിളിനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടതാണെങ്കിൽ അവർ പറഞ്ഞത് എന്തായാലും അതിവിടെ പറയണ്ട അതെന്താ ഗണേശൻ അങ്ങനെ പറയുന്നേ ഒരു മുൻവിധിയോടെ ആണല്ലോ സംസാരം ഗണേശൻ പറഞ്ഞതില് കഴമ്പുണ്ട് മോളെ ഞാൻ വന്നത് ബാലമോള് പറഞ്ഞിട്ടാ നോക്ക് മുത്തുമോളെ ഒന്ന് കാണണോന്ന് കണ്ടോ എനിക്കറിയാം അതിനു വേണ്ടി അശ്രീയങ്ങൾ വന്നേന്ന് ബാലമോൾ അങ്ങനെ ഒരു ആവശ്യം പറയുമ്പോ പറ്റില്ലാന്ന് പറയാൻ പറ്റോ ഗണേശ അതും ആ കുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ എന്താ ശ്രീയങ്ങളേത് ഇവൾ ഇത്രയൊക്കെ ബാലച്ചയ്ക്ക് വേണ്ടി ചെയ്തിട്ടും ഞങ്ങൾ എന്താ അവരാരും വെറുതെ വിടാത്തത് ജീവിക്കാൻ അനുവദിക്കാത്ത എന്താ കഴിഞ്ഞ ദിവസം അഭിയട്ടം വന്നു അമ്മയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മുത്തിനെ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളുടെ മോൾക്കുമേൽ ഞങ്ങൾക്ക് ഒരു അവകാശവും ഇല്ലേ
ജസ്റ്റ് ഒന്ന് കൂടെ വിട്ടാ മതി ഞാൻ പെട്ടെന്ന് തിരികെ കൊണ്ടുവിടാം പറ്റില്ല കുഞ്ഞിനെ കൊണ്ട് ഞാൻ പുറത്തു പോയെന്ന് ബാലേച്ചോട് പറഞ്ഞേക്ക് ഒന്ന് മോളെ കൊടുത്തു വിട് ഗണേഷേട്ടാ നീ മിണ്ടരുത് നിന്നെ കൊണ്ട് ചെയ്യാവുന്ന സേവനൊക്കെ നീ ചെയ്തു കഴിഞ്ഞു അത്രത്തോളം മതി ഇനി നമ്മുടെ മകളെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ എനിക്ക് വയ്യ വെക്കേഷന എന്നിട്ട് കുഞ്ഞിനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും കഴിഞ്ഞിട്ടില്ല ഒരു യാത്ര പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല ഗണേഷ ഞാൻ ബാലമോളോട് എന്ത് പറയണം പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ മോളുമായി മോളുടെ അച്ഛൻ പുറത്തു പോയി വിടാൻ മനസ്സില്ല എന്നാ പറയേണ്ടത് പിന്നെ ഇപ്പോ അവരുടെ കണ്ടീഷൻ മോശമാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാ മതി ശരി മോളെ പോയി വരാം जीवन जीविका ശ്രീ അവൻ വന്നു മുത്തിനെ വേണമെന്നും പറഞ്ഞു ഗണേശനെ ഓടിച്ചു ഗുണ്ടയാ ഇനി അവൻ തനി സ്വഭാവം പുറത്തെടുത്താ അവളെ പൊക്കിയെടുത്തുണ്ടങ്ങ് പോവും പോവട്ടെ അതൊരു വലിയ വഴക്കായി തീരട്ടെ അതല്ലേ നമുക്ക് വേണ്ടത് അല്ലേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നപ്പോ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് നന്നായി ഇത് ഗണേശനും ഗായത്രിയും തമ്മിൽ വലിയൊരു വഴക്കായി മാറട്ടെ അതോടെ നമ്മുടെ ഭാഗത്തേക്കുള്ള അമ്മായി ഉൾപ്പെടെ ഉള്ളവരുടെ ആക്രമണം ഒന്നൊതുങ്ങും എന്നാൽ നമ്മളോട്ട് അടങ്ങിയിരിക്കത്തുമില്ല ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചുകൊണ്ടേയിരിക്കും ഗണേഷിന്റെ കണ്ണു വെട്ടിച്ച് ഗായത്രി അനാഥപ്പെണ്ണിനെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടുകയോ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോവുകയോ ചെയ്താൽ ആ നിമിഷം നീ ഗണേഷിനെ വിളിച്ച് വിവരം പറയണം മുത്തു തന്നെയാണ് ഇപ്പോഴും കേന്ദ്രബിന്ദു അവൾ അവസാനം എല്ലാവർക്കും ഒരു തലവേദനയായി മാറട്ടെ എന്നാലും അവളൊരു നന്ദി കെട്ടവള് തന്നെയാ ഗണേശനെയും ഗായത്രിയെയും കാളും അവൾക്ക് കൂറ് അഭിയോടും ബാലയോടും എടിയാ അതൊക്കെ ദൈവം അവളെ കൊണ്ട് തോന്നിപ്പിക്കുന്നതാ നിന്റെ അമ്മയ്ക്കും അതിൽ നീരസമുണ്ട് മുത്തിനോടും ഗായത്രിയോടും ദേഷ്യം ഇനി പഴയ ഫോമിലേക്ക് അമ്മായി വരട്ടെ നമ്മുടെ ഭാഗത്തേക്ക് ചേരട്ടെ അതോടെ നമ്മളൊരു കലക്ക് കലക്കൂടി ഗായത്രിയും അവളുടെ പിഴച്ച സന്തതിയും വേരോടെ തൂത്തെറിയും Ah
അഭയേട്ടൻ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടല്ലോ ചെറിയമ്മേ. എന്താ മോൾക്ക് അങ്ങനെ തോന്നാൻ? അത് എന്തൊക്കെയോ അഭയേട്ടൻ എന്നോട് പറയാനുണ്ടായിരുന്നു, എന്നാ അതൊന്നും പറയാൻ പിന്നീട് അഭയേട്ടൻ മനസ്സ് കാട്ടിയില്ല. എങ്കിലും എനിക്കറിയാം ഇപ്പോഴത്തെ അഭയേട്ടന്റെ പോക്കില് എന്തൊക്കെയോ പന്തുകേടുണ്ടെന്ന്. ഒരു കാര്യം ഉറപ്പാ, എനിക്കുണ്ടായ അപകടത്തിന്റെ ഷോക്കിൽ നിന്നും ആള് മുക്തനായിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ? പിന്നെ അതിന്റെ കാരണത്തെ പറ്റി ചിന്തിക്കേണ്ട കാര്യം എന്താ? ഏത് തകർച്ചയിലും കൂടെ നിൽക്കുന്ന ഒരാളാണ് ഏതൊരു പെൺകുട്ടിയുടെയും ഭാഗ്യം. അങ്ങനെ നോക്കുമ്പോ അഭി മോൾക്ക് ആശ്വാസവും ഭാഗ്യം തന്നെ. ആ കിൽക്കാൻ പറ്റി എത്തിയല്ലോ. വയ്യാത്ത അമ്മയും കൊണ്ട് എന്തിനു മുള വന്നത്? എനിക്കോ മോളെ കാണാൻ ബാലമ്മയ്ക്ക് ആഗ്രഹമുണ്ട് എന്ന് കരുതി ഞാൻ അതിനായി ആരോടും വാശി പിടിച്ചിട്ടില്ല. മോളെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് നിർബന്ധിച്ച് പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് ശ്രീയങ്കൾ അങ്ങനെ അല്ലല്ലോ ചേച്ചി പറഞ്ഞത്. മോളെ ചേച്ചിക്ക് കാണണമെന്നാണല്ലോ. അതുകൊണ്ടാ അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും അമ്മ അതൊന്നും കേൾക്കാതെ ബാലമ്മി സഹായിച്ചത്. അത് മോൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഒരു തരത്തിലും മോള് മോളുടെ അമ്മ ഇനി വേദനിപ്പിക്കരുത്. ഈ അച്ഛനൊപ്പം വന്നത് കരുതി ഒരച്ഛനും മോളെ കൊല്ലാനൊന്നും പോകുന്നില്ല. പിന്നെ വഴക്ക് പറയുമായിരിക്കും, അത് കേട്ടില്ലാന്ന് കരുതി അങ്ങ് പോയാ മതി.